അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അരുവികളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നദീചാലുകളിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ സ്ഥിരതയും നദീജലവും ഭൂജലവും തമ്മിലുള്ള കൈമാറ്റ പ്രക്രിയയുടെ ബന്ധവും അടിസ്ഥാനമാക്കി. എങ്ങനെയൊക്കെയാണ് നദീചാലുകളിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ സ്ഥിരതയും നദീജലവും ഭൂജലവും തമ്മിലുള്ള കൈമാറ്റ പ്രക്രിയയുടെ ബന്ധവും അടിസ്ഥാനമാക്കി. അപ്പൊ അതിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ സ്ഥിരതയും നദീജലവും ഭൂജലവും തമ്മിലുള്ള കൈമാറ്റ പ്രക്രിയയുടെ ബന്ധവും അടിസ്ഥാനമാക്കി ചുവടെ പറയുന്ന പ്രകാരം നദികളെ തരംതിരിച്ചിരിക്കുന്നു. അനവരത നദികൾ അഥവാ പെരീനിയൽ സ്ട്രീംസ്. വർഷം മുഴുവനും ജലം കാണപ്പെടുന്ന നദികളാണ് അനവരത നദികൾ. വർഷം മുഴുവനും ജലം കാണപ്പെടുന്ന നദികൾക്ക് പറയുന്ന പേര് അനവരത നദികൾ. അത്തരം നദികളുടെ ചാലുകൾ ഭൂജലവിധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം നദികളുടെ ചാലുകൾ ഭൂജലവിധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിമാലയൻ നദികളായ ഗംഗ, അതിന്റെ പോഷക നദികൾ ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയവ അനവരത നദികളാണ്. ഹിമാലയൻ നദികളായ ഗംഗ, അതിന്റെ പോഷക നദികളൊക്കെ എന്താണ് വർഷം മുഴുവനും ഇങ്ങനെ ജലം കാണപ്പെടുന്ന നദികളാണ് അനവരത നദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത നദിയാണ് കാലിക നദികൾ അഥവാ സീസണൽ സ്ട്രീംസ് എന്നാണ് പറയുന്നത്. വർഷത്തിലെ മിക്ക സമയത്തും ജലം കൊണ്ടുപോകുന്നതും എന്നാൽ വേനൽക്കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു വരളുകയോ ഒഴുക്കു നിൽക്കുകയോ ചെയ്യുന്ന നദികളാണ് കാലിക നദികൾ. ഇത്തരം അരുവികളും ഭൂജലവിധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കാം. ഉപദ്വീപിയ ഇന്ത്യയിലെയും കേരളത്തിലെയും നദികൾ കാലിക അരുവികളായി കാണപ്പെടുന്നു. അപ്പൊ കേരളത്തിലെ നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക നദികൾ ആണ്. വർഷത്തിലെ മിക്ക സമയത്തും ജലം കൊണ്ടുപോകുന്നതും വേനൽക്കാലങ്ങളിൽ വരളുകയോ ഒഴുക്കു നിൽക്കുന്നതോ ചെയ്യുന്ന നദികളാണ് കാലിക നദികൾ എന്ന് പറഞ്ഞത്. ഇനി ക്ഷണിക നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പറയേണ്ടത്? മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന കാലത്തു മാത്രം, ഒന്നുകിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന കാലത്തു മാത്രം ജലം ഉൾക്കൊള്ളുന്ന അരുവികളാണ് ക്ഷണിക നദികൾ എന്ന് പറഞ്ഞത്. ഇത്തരം അരുവികളുടെ ചാലുകൾ ജലപീഠത്തിന് മുകളിലാണ്. അപ്പൊ അത് നല്ലൊരു ചോദ്യമാണ് വരാൻ വേണ്ടിയിട്ട്. ഇത്തരം അരുവികളുടെ ചാലുകൾ എവിടെയാണ്? ജലപീഠത്തിന് മുകളിലാണ്. താർ മരുഭൂമിയുടെ ചില നദികൾ ഈ വിഭാഗത്തിൽ. ഇപ്പൊ താർ മരുഭൂമിയിലെ നദികൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ക്ഷണിക നദികൾ. കേരളത്തിലെ ഏതിനകത്ത് ഉൾപ്പെടുന്നു? കാലിക നദികൾക്ക് അത് ഉൾപ്പെടുന്നു. അപ്പൊ മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന കാലത്ത് മാത്രം ജലം ഉൾക്കൊള്ളുന്ന അരുവികളാണ്. ഇവയുടെ ചാലുകൾ ജലപീഠത്തിന് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.